നമസ്കാരം. ദേവി ഭാഗവതം ഭാഗം 162 162. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ഗൗരീ നാരായണീ നമസ്തുതേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. ഓം ശ്രീ മഹാദേവി നമഃ. അധ്യായം 17. 17-ാം അധ്യായത്തിൽ അതിൻ്റെ ഹരിയുടെ നാനാവതാരങ്ങൾ തുടർച്ച ആണ്. അതായത് 55 ശ്ലോകമുണ്ട്. ഇതിൻ്റെ മുമ്പേ നാനാവതാര കഥനം 16-ാം അധ്യായം 27 ശ്ലോകങ്ങളായിരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. 1-ാം ശ്ലോകം ജനമേജൻ പറയണു. സർവേഷ്യമാർ സ്വർഗ്ലോകത്തിലെ വേഷ്യമാർ ബദരികാശ്രമം തന്നിൽ അണഞ്ഞതും നാരായണങ്ങൾ സ്മരമാൽ മുഴുത്തവർ ചമഞ്ഞതും ധർമ്മൻ എന്ന ഒരാളുടെ മകനായിട്ട് നരനാരായണന്മാരായിട്ട് ഭഗവാൻ അവതരിച്ചു. ആരെ? മഹാവിഷ്ണു. ആ തപസ് കാരണം ഇന്ദ്രൻ്റെ പട്ടം തെറിക്കും എന്നുള്ള വ്യാകുല ചിന്തയിൽ ഇന്ദ്രൻ എന്തു ചെയ്തു? തൻ്റെ സ്വധാമത്തിലുള്ള പിന്നെ ഈ സ്വർഗത്തിലെ വേശ്യന്മാരെ, അവരാണ് രംഭ തിലോത്തമ മുതലായിട്ടുള്ളവർ, അവരെ പറഞ്ഞയച്ചു. ആരോടൊപ്പം? കാമദേവൻ്റെ ഒപ്പം. കാമദേവൻ്റെ അനുയായികളായിട്ട് ഇവരവിടെ പോയിട്ട് പാട്ടും കൂത്തും ഒക്കെ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ അതിൽ നാരായണൻ നരനോട് ചോദിച്ചതിൻ്റെ ശേഷം ഇവർ വന്നവരെക്കാൾ കേമമായിട്ട് ഒരു സ്ത്രീരത്നെ ഉണ്ടാക്കാം എന്നിട്ടാണ് തൻ്റെ ഊരു തുടയിൽ അടിച്ച് ഒരു സ്ത്രീരത്നെ ജനിപ്പിച്ചു. അതാണ് ഉർവശി. പക്ഷേ ഇവിടെ കഥ എന്താ പറഞ്ഞത്? നാരായണങ്ങൾ സ്മരമാൽ മുഴുത്തവർ ചമഞ്ഞതും. ഇവിടുന്ന് സ്വർഗത്തിൽ നിന്ന് പോയിട്ടുള്ള വേഷന്മാരെ നരനാരായണന്മാരുടെ ശാരീരിക എന്താണ് പറയുക, സൗന്ദര്യം നുകർന്ന് അവർക്ക് അവരായിട്ട് രമിച്ചു കഴിയണമെന്നുള്ള താല്പര്യം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. നാരായണർഷി അവരെ ശവിക്കാനായി തുനിഞ്ഞതും മനുജൻ നരൻ അന്നേരം ധർമ്മബോധിയിടുന്നതും. ദേഷ്യം വന്ന് നാരായണ ഋഷി ഇവരെ തന്നെ ശപിക്കണം എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നരൻ എന്താ പറയുക, സമന്വയിപ്പിച്ചു. ചൊന്നു നീ അപ്സര സ്ത്രീകളെ വംഗാമിച്ചൊരു മുനി ആ ധർമ്മസങ്കടത്തിൽ പെട്ടെന്തുവാൻ ചെയ്തതും മുനെ. അപ്പം വ്യാസരോട് ധനമേജൻ പറയാണ്, അല്ല അങ്ങനെ സ്മരമാൽ മൂത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളുണ്ടായല്ലോ, അതിന് ശേഷം എന്തുണ്ടായി? ചോദിച്ചു. വിവാഹാർത്ഥം പലേവട്ടം താണുകേണവർ അവിധം യാചിച്ചിട്ടും ജിഷ്ണുവാകും അവൻ എന്തെങ്കു ചെയ്തതും. ജിഷ്ണു. അപ്പോൾ വിവാഹാർത്ഥം പലേവട്ടം താണുകേണ അവർ യാചിച്ചിട്ടും പല വിധത്തിൽ യാചിച്ചിട്ടും ജിഷ്ണുവാകും അവൻ എന്തു ചെയ്തതും. എന്താണ് ചെയ്തത്? നാരായണൻ്റെ ആ മോക്ഷദായകം ചരിതം ഭവാൻ സവിസ്തരം ചൊന്ന് കേൾപ്പക്കാൻ ഇച്ഛിപ്പോ ഞാൻ പിതാമഹ. അച്ചച്ച എന്നുള്ള സംബോധനയിൽ വ്യാസരേനെ എന്താ പറഞ്ഞത്? നാരായണൻ്റെ മോക്ഷദായകമായ ആ ചരിതം സവിസ്തരം പറയണത് വന്നു. അപ്പോൾ 6-ാമത്തെ ശ്ലോകത്തിലെ വ്യാസര ജനമേജനോട് പറയണു, മഹാത്മാവാൻ മുനിശ്രേഷ്ഠൻ ധർമ്മപുത്രൻ്റെ ആ കഥ ധർമ്മജ്ഞ വിസ്തരിച്ചോദാം കേട്ടുകൊള്ളുക ഭൂപതേ. തൻ്റെ മുത്തശ്ശൻ്റെ കഥ തന്നെ ഞാൻ പറഞ്ഞു തരാം. ശവിക്കാൻ ഓങ്ങി നിൽക്കുന്ന നാരായണ മുനീന്ദ്രനെ കണ്ട നേരം തടുത്താൻ ആശ്വസിപ്പിച്ചാൻ അനുജൻ നരൻ. അപ്പം നരൻ്റെ സഹോദരനാണല്ലോ നാരായണൻ. അപ്പം നാരായണ ഋഷി ദേഷ്യം വന്ന് ഇവരെ
ശവിക്കുന്നുള്ള നില വന്നപ്പോൾ അനിയൻ ഇൻ്റർപ്രിട്ട് അല്ല ഡിസ്റ്റർബ് ചെയ്ത് ആ ഇൻ്റർപ്രിട്ട് പിന്നെ എന്താണെന്നാ പറയുക ഇൻ്ററപ്റ്റ് ചെയ്യുക സോറി ഇൻ്റർപ്രിട്ട് അല്ല ഇൻ്ററപ്റ്റ് ചെയ്യുക തടുക്കുക ഇടയിൽ കടന്ന് വാഗ്ധോരണികളെ കൊണ്ട് അദ്ദേഹത്തിനെ പിൻവലിപ്പിച്ചു. എങ്ങനെ ശവിക്കാൻ ഓങ്ങി നിൽക്കുന്ന നാരായണ മുനീന്ദ്രനെ കണ്ട നേരം തടുത്താൻ ആശ്വസിപ്പിച്ചാൻ അനുജന്നരൻ കോപം ശമിക്കവേ. അത്രയേ ഉള്ളൂ, ഋഷീശ്വരന്മാർക്ക് ബുധജനങ്ങൾക്ക് ദേഷ്യം വരും, പക്ഷേ അത് അതോടുകൂടി കഴിയും. കോപം ശമിക്കവേ ചൊന്നാൻ അവരോടം മഹാമുനി മന്ദഹാസമുതിർത്തും കൊണ്ട് ചിരിച്ചും കൊണ്ട് പറഞ്ഞു. ഏവം സുമധുരാക്ഷരം, നല്ല കേട്ടാൽ ഇമ്പമുള്ള മധുവാണികൾ ഉതിർത്തു. നാരീരത്നങ്ങളെ പൂണ്ടേ നിജം അമൃതമൊന്നും ഞാൻ പാടില്ല, ഞങ്ങൾ രണ്ടാൾക്കും ഈ ജന്മം ദാരസംഗ്രഹം. ദാരസംഗ്രഹം, ഞങ്ങൾക്ക് സ്ത്രീകളെ വിവാഹം ചെയ്യാൻ അനുവാദമില്ല, ഞങ്ങൾ ആരാ? നാരീരത്നങ്ങളെ പൂണ്ടേൻ ഈ ജന്മം വ്രതമൊന്നു ഞങ്ങൾ രണ്ടുമാക്കാരും ഒരു വ്രതത്തിലുണ്ട്, പാടില്ല ഞങ്ങൾ രണ്ടാൾക്കും ഈ ജന്മം ദാരസംഗ്രഹം. പിന്നെ പറയണു ഹൈ വേദാന്താണ് പത്താമത്തെ ശ്ലോകം. അതിനാൽ കനവുണ്ടായി പോകുവിൻ വിണ്ണിലേക്കുടൻ അന്യർത്തൻ വ്രതഭംഗത്തെ ചെയ്യാ ധർമ്മം ഗ്രഹിച്ചവർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സനാതനധർമ്മം എന്താണെന്ന് ഒരു പരിധിവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എന്നാലേ നമ്മൾ ഭാരതീയരാവുള്ളൂ. ഭാരതം എന്ന വാക്കിന് അർത്ഥം തന്നെ ഈശ്വരനിൽ ജീവിക്കുന്നവൻ, ഈശ്വരീയതയിൽ ജീവിക്കുന്നവൻ, ഈ ജ്ഞാനമാർഗത്തിൽ ജീവിക്കുന്നവൻ, ജ്ഞാനമാകുന്ന വെളിച്ചത്തിൽ ജീവിക്കുന്നവൻ എന്നാണ്. ഭാസിക്കുക എന്നർത്ഥം, രഥം രമിക്കുക, രത്ത് രതി എന്നുള്ള അർത്ഥത്തിൽ ഭാരത്. അപ്പോൾ ഭാരത് എന്ന് പറഞ്ഞാൽ ജ്ഞാനാഗ്നിയിൽ അല്ലേ പിന്നെ തീയിൽ കുരുത്തത് വെയിലത്ത് വാളില്ല പറഞ്ഞില്ലേ, അതേപോലെ. അപ്പോൾ അതിനാൽ കനവുണ്ടായി പോകുവിൻ വിണ്ണിലേക്കുടൻ, ദേവലോകത്തേക്ക് പോയിക്കോളൂ, അന്യർ തൻ വ്രതഭംഗത്തെ ചെയ്യാ ധർമ്മം ഗ്രഹിച്ചവർ. അപ്പോൾ സാധാരണ ഒരു ആവറേജ് ഭാരതീയൻ അവരവർക്ക് നന്മ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വേറൊരാൾ നന്മ ചെയ്യുകയാണെങ്കിൽ അതിനെ ദ്രോഹിക്കില്ല. അതേമാതിരി ഇപ്പോൾ ഏകാദശി വ്രതമാണ് അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് പറയുക മണ്ഡലകാല വ്രതമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഗുരുവായൂരപ്പനെ ശ്രീകൃഷ്ണനെ മഹാവിഷ്ണുവിനെ ഉപാസിക്കാനൊരു വ്രതം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റുള്ളവർ ചെയ്യണമെന്ന് മുടക്കാൻ പാടില്ല എന്തെങ്കിലും പറഞ്ഞിട്ട്, അവരവർക്ക് അവരഷം മനസ്സിലായില്ലേ. അപ്പോൾ പറഞ്ഞു ധർമ്മം ഗ്രഹിച്ചവരെ ആരും മറ്റുള്ളവരുടെ വ്രതഭംഗം ചെയ്യാൻ പാടില്ല. രതിതാനില്ല ശൃംഗാരരസത്തിൽ സ്ഥായിയാമ്പതം, കണ്ടോ സോറി രതിതാനല്ലി, രതിയാണല്ലോ ശൃംഗാരരസത്തിൻ സ്ഥായിയാമ്പതം സാധ്യമോ വാർമിഴികളെ തദഭാവത്തിൽ വേച്ചയും. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം രമിക്കണമെന്നുണ്ടെങ്കിൽ രതിയാണ് അതിൻ്റെ ബേസ്, അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. കാര്യമുണ്ടായിടാ നൂനം, അതുകൊണ്ട് നിങ്ങൾ നല്ലതായിരിക്കും, നിങ്ങളെ പാട് നോക്കി പോയിക്കോളൂ. കാര്യമുണ്ടായിടാ നൂനം ഹേതുവില്ലാതിരിക്കവേ രസം സ്ഥായി ഭാവമെന്നുതാ നല്ലി ശാസ്ത്രവാക്യവും. ശാസ്ത്രവാക്യങ്ങൾ ആണ് നമ്മൾ അനുസന്ധാനം ചെയ്യേണ്ടത്. നിങ്ങൾ തൻ നിർമ്മല പ്രേമത്തിനു ഭാജനമാകയാൽ മഹാധന്യൻ ഭാഗ്യവാൻ ഞാൻ സുന്ദരൻ മന്നിരുന്നു ഞാൻ. ഒരു ഋഷിയെ പോയി സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ശാരീരിക മാനസിക മുഖകാന്തി എന്തായിരിക്കണം, ഇത് നമ്മൾ പറയാ അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ അദ്ദേഹം പറയണേ ഞാനാണ് ഭാഗ്യവാൻ, കാരണം എന്താ ഇതിൽ പറയണ്ടായി ദയയുണ്ടായി നിങ്ങളൻ ഈ വ്രതം കാത്തുകൊള്ളണം അടുത്ത ജന്മം നിങ്ങൾക്ക് കാന്തനായി തീരുവൻ സ്വയം. ഈ ജന്മത്തിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കുക, നിങ്ങൾ സ്വസ്വ ഗ്രഹങ്ങൾക്ക് പോവുക, അടുത്ത ജന്മം നിങ്ങൾക്ക് എൻ്റെ ഭാര്യമാരാവാം എന്ന് നാരായണ ഋഷി
പറഞ്ഞു അവരത്. അതാണ് കാര്യമുണ്ടായിടാ നൂനം ഹേതുവില്ലാതിരിക്കവേ രസംസ്ഥായ ഭാവമെന്നുതാണല്ലീ ശാസ്ത്രവാക്യവും. നിങ്ങൾ തൻ നിർമ്മല പ്രേമത്തിനു ഭാജനമാകയാൽ. അവിടെ നിർമ്മല എന്ന് പറഞ്ഞാൽ എന്താ? മാലിന്യമില്ലാത്തത് എന്നർത്ഥം. പിന്നെ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം ഘനീഭവിച്ചതാണ് പ്രേമം. സ്നേഹം ഘനീഭവിച്ചത് പ്രേമം. ആ പ്രേമം തിന്ന ഭാജനമാകയാൽ മഹാധന്യൻ ഞാൻ, മഹാധന്യൻ ഭാഗ്യവാൻ ഞാൻ, സുന്ദരൻ മണ്ണിലിന്നു ഞാൻ. അപ്പൊ സൗന്ദര്യം അത് അനുഭവിക്കാൻ ആളുണ്ടെങ്കിലേ അതിന് സ്ഥായിയായിട്ട് സത്യമുള്ളൂ, എന്ന് ഉണ്മയുള്ളൂ, അനുഭവ സമ്പത്തായിരിക്കണം. പിന്നെ സ്നേഹിക്കുക എന്നുള്ളതിനേക്കാൾ സ്നേഹിക്കപ്പെടുക ആവശ്യമാണ്. സ്നേഹിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന് ചില കോപ്പുകൾ കയ്യിലുണ്ടാവണം. വിദ്യാധനം സർവധനാൽ പ്രധാനം, എന്തെങ്കിലും വിദ്യ ഉണ്ടായിരിക്കണം, നല്ല വിദ്യ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും വിദ്യ പോരാ, മുച്ചിട്ടുകൾക്കാരനും പോക്കറ്റടിക്കാരനും അവനും വിദ്യയുണ്ട് അല്ലേ, അതുകൊണ്ടായില്ല. അപ്പോൾ സ്ത്രീകളുടെ സ്നേഹത്തിന് പാത്രീഭൂതരാവുക എന്ന് പറഞ്ഞാൽ അത് ആണിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വകാര്യ അഹങ്കാരമാണ്. അപ്പോൾ ഈ നാരായണ ഋഷി എന്താ പറഞ്ഞത്? ഈ ജന്മം എനിക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല, വരുന്ന ജന്മം നോക്കാം. അതാണ് ദയയുണ്ടായി നിങ്ങളെൻ്റെ ഈ വ്രതം കാത്തുകൊള്ളണം, അടുത്ത ജന്മം നിങ്ങൾക്ക് കാന്തനായി തീരുവൻ സ്വയം. നിങ്ങൾ പറയാതെ കൊണ്ടല്ലേ ഞാൻ തന്നെ ഇപ്പം തന്നെ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കഥ പറയാണ് 15-ാമത്തെ ശ്ലോകത്തിലെ 18-ാം ദ്വാപരത്തിൽ ദേവകാര്യാർത്ഥമായി ഞാൻ ഈ മണ്ണിൽ നൂനം മടവാർ മുടിമാരെ പിറക്കുവൻ. 18-ാം ദ്വാപര യുഗത്തിൽ ദേവകാര്യാർത്ഥമായി ഞാൻ ഈ ഭൂമിയിലെ പറക്കും, ഉറപ്പാണ്. അപ്പോൾ മടവാർ മുടിമാരെ, നല്ല കാർക്കൂന്തലുള്ളവരെ ഞാൻ ഇവിടെ ജനിക്കും. അതുകൊണ്ട് ഒരു ടോപ്പ് പോയിന്റ് പറഞ്ഞു കൊടുക്കുകയാണ് 14-ാമത്തെ ശ്ലോകത്തിൽ. നിങ്ങൾ ഓരോരുത്തരെന്ന് ഭൂപാലർക്കു മക്കളായി പിറക്കും, നൂനം എൻ്റെ ഭാരമായി ഭവിച്ചിടും. ശ്രദ്ധിക്കുക ആ വാക്ക് പ്രയോഗം. നിങ്ങൾ ഓരോരുത്തരും, ഇന്നിവിടെ വന്ന് എന്നെ കാമിച്ചിട്ടുള്ള ഓരോരും ഭൂപാലർക്ക് മക്കളായിട്ട് പിറക്കും, നൂനം എൻ്റെ ഭാരമായി ഭവിച്ചിടും. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു കഥ പറയാണ്ടിരിക്കില്ല. വേൾക്കാമെന്നുറപ്പേവം നൽകി സാന്തോക്തിയാൽ ഹരി പറഞ്ഞയച്ചാൽ അവരും ഗമിച്ചാർ ആദിയെന്നിയേ. അല്ലേ, ദൈവൻ ഈശ്വരൻ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അത് സന്തോഷമില്ലുള്ളൂ. അപ്പോൾ വേൾക്കാമെന്നുള്ളറപ്പ് ഉള്ള ഉറപ്പ് ഇങ്ങനെ നൽകി സാന്തോക്തികൾ, സാന്ത്വനോക്തികൾ സമാധാനപരമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് സാക്ഷാൽ ശ്രീഹരി അല്ലെങ്കിൽ നാരായണ ഋഷി പറഞ്ഞയച്ചാൽ അവരും ഗമിച്ചാർ ആദി എന്നിയേ. അപ്പൊ ആദി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വ്യാധി എന്ന് പറഞ്ഞ ശാരീരിക അസുഖം, ആദി എന്ന് പറഞ്ഞ മാനസിക അസ്വാസ്ഥ്യം. അപ്പൊ മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഇല്ലാതെ കണ്ടാവണമെങ്കിൽ എന്ത് വേണം? തത്വശാസ്ത്രങ്ങൾ മനസ്സിലാക്കണം. വരാൻ വെച്ചത് വഴി തന്നില്ല, അതൊരു ശാസ്ത്രോക്തിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വരുന്നതിനെ സ്വീകരിക്കാൻ പഠിക്കണം. കാരണം ഇതെല്ലാം ആരുടെ കർമ്മ കൗശലാണ്? വിധി എക്സിക്യൂട്ടിയാണ്. ആര്? ഭഗവാൻ ഈശ്വരൻ ചൈതന്യവത്തായിട്ട്. ഞാനും നിങ്ങളും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഫലം ശരിക്കും കിട്ടുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ, ഇതാണ് ഈശ്വരൻ സാക്ഷി. അപ്പോ ഏവം ശ്രീ ഭഗവാൻ ചൊല്ലിവിട്ടൊരദേവനാരികൾ വിണ്ണിൽ ചെന്ന് ഇന്ദ്രനോടോതി സർവവൃത്താന്തവും മൃവ. വ്യാസർ പറയാണ് പിന്നെ ജനമേജയനോട്, ഇവിടുന്ന് മടങ്ങി പോയി അവരെവിടുന്നാ വന്നത്? ദേവലോകത്തുനിന്ന്. ദേവലോകത്തെത്തി ഇന്ദ്രനോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉർവശ്യാദികളെ കണ്ടും ഈ സവിസ്തര വാർത്തകൾ കേട്ടും ഇന്ദ്രൻ വാഴ്ത്തി മുറ്റും മഹാത്മാവാം മുനീന്ദ്രനെ. ഈ നാരായണ ഋഷി എന്നുള്ള മുനീശ്വരന്മാരെ
ഇന്ദ്രൻ ഈ വാക്കുകളൊക്കെ കേട്ട് ഉർവശ്യാദികളെ കയ്യ് കിട്ടുകയും ചെയ്തു അല്ലേ. പോയതിൽ നിന്ന് പ്രതിഫലമായിട്ടാണ് ഉപദേശിച്ചത്. കേട്ട് ഇന്ദ്രൻ വാഴ്ത്തി, പിന്നെ സ്തുതിച്ചു നാരായണ ഋഷിയെ. ഇന്ദ്രൻ എന്താ പറഞ്ഞത്? ഒക്കെ വേദാന്തപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അഹോ മുനീന്ദ്രൻ തൻ ധൈര്യം അത്ഭുതം തത്തപോബലം, മുനീശ്വരന്മാരുടെ തപോബലം കീർത്തിക്കപ്പെടേണ്ടതാണ്. അഹോ മുനീന്ദ്രൻ തൻ ധൈര്യം അത്ഭുതം തത്തപോബലം, ഈ മട്ടിൽ ഉർവശികളെ സൃഷ്ടിച്ചല്ലോ തപസ്സിനാൽ, തപസ് കൊണ്ട് ഉർവശിമാരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ഏവം സ്തുതിച്ചു സംപ്രീതനായി വാണാൻ അമരാധിപൻ. എന്താ അമരാധിപൻ എന്ന് പറഞ്ഞ അമരന്മാർ, മരണമില്ലാത്തവർ, ദേവന്മാരുടെ ഈശ്വരനർത്ഥം. തപസ്സിൽ വീണ്ടും മുഴുകി നാരായണ മുനീന്ദ്രനും നരനാരായണന്മാരാം മഹാമുനികൾ തൻ കഥ പരമാത്ഭുതം ആഖ്യാനം ചെയ്തു തന്നേ നൃപാധിപ. നൃപാധിപ ദേവന്മാരുടെ രാജാവാണ്, അധിപനാണ് ആരെ? ഈ ജനമേജയൻ. അപ്പൊ ജനമേജയ, അങ്ങക്ക് ഈ നരനാരായണന്മാരായിരിക്കുന്ന മഹാമുനികളുടെ കഥയൊക്കെ ഞാൻ പറഞ്ഞതിരുണ്ടായി. ഭൂഭാരം തീർക്കുവാൻ കൃഷ്ണൻ അർജുന കൃഷ്ണാർജുനരായി വീരരാമവർ മൃഗശാപത്തിനാൽ വീണ്ടും പിറന്നാൽ ഭരതർഷഭ. ഏ ഭാരതദേശത്തിലെ ഋഷി, പിന്നെ എന്താണ് പറയുക, രാജാവേ, ജനമേജയ, അങ്ങ് മനസ്സിലാക്കുക, ഭൂഭാരം തീർക്കുവാൻ കൃഷ്ണനും അർജുനനായിട്ട് ഈ നരനാരായണന്മാരെ വീണ്ടും അവതരിച്ചു മൃഗശാപം കൊണ്ട്. അപ്പൊ ജനമേജയനൊരു ചോദ്യം, കൃഷ്ണാവതാരചരിതം വിസ്തരിച്ചിനിയോധനം. എന്നാ ഒരു കാര്യം ചെയ്യുക, കൃഷ്ണാവതാരം കഥ പറയുക. സന്ദേഹമുണ്ടെന്നുള്ളത്തിൽ അത് തീർക്കുക മാനദാ. എന്താ പറഞ്ഞത്? എനിക്ക് ശ്രീകൃഷ്ണാവതാരത്തിലെ പല സംശയങ്ങളുണ്ട്, അതൊന്ന് തീർത്തു തരണം. എന്നിട്ട് അതിഗഹനമായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു ചോദ്യമല്ല, ഒട്ടനവധി ചോദ്യമുണ്ട്. 25-ാമത്തെ ശ്ലോകം മുതൽക്ക് എന്താണെന്നാ പറയുക, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഊക്കേറും ആദിശേഷനും ഹരിക്കും ജനിയേകിയോർ ദേവകി വസുദേവന്മാർക്കെന്തേ ദുഃഖം വരാൻ മുനേ. ഒരു ചോദ്യം, പ്രഥമ ചോദ്യം എന്താ? ഊക്കേറും ആദിശേഷൻ അനന്തഭഗവാൻ, ആദിശേഷനും ഹരിക്കും മഹാവിഷ്ണുവിനും ജനിയേകിയോർ ജന്മം നൽകിയവര് ദേവകീ വസുദേവന്മാർക്ക് എന്താണ് ദുഃഖം വരാൻ കാരണം മുനി? ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്, നമുക്കുണ്ടാവുന്ന ദുഃഖമാണ്. അപ്പൊ ഈ എന്താണ് പറയുക, അതിഗഹനമായ ശാസ്ത്രീയ മര്യാദകൾ എന്താണ് എന്ന് പ്രതിപാദിക്കുന്ന ശ്ലോകങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആതൻ തപസ്സാൽ തോഷിച്ചു പുത്രനായി തീർന്നിതോ ഹരി. ആരുടെ തപസ് കൊണ്ട് സന്തോഷിച്ചിട്ടാണ് ആ വ്യക്തിയുടെ മകനായിട്ട് സാക്ഷാൽ ഹരി പിറന്നത്? അവർ ദുഃഖിച്ചിതൊട്ടേറെ കംസൻ വെച്ച വിലങ്ങിനാൽ. അപ്പോൾ സ്വന്തം മകൻ ശ്രീഹരിയായിട്ട്, ശ്രീഹരി സ്വന്തം മകനായി പിറന്നിട്ടും കംസൻ കാരണം അവർ വളരെ ദുഃഖിക്കേണ്ടി വന്നു. പിറന്നതോ മധുരയിൽ ഗോകുലത്തിൽ വളർന്നതും. മധുര എന്ന് പറഞ്ഞ സ്ഥലത്ത്, നോർത്ത് ഇന്ത്യയിലാണ്, അല്ലാണ്ട് ഈ തമിഴ്നാട്ടിലുള്ള മധുര അല്ല. മധുര മീനാക്ഷി, മധുരവും മധുരയും വ്യത്യാസമുണ്ട്. അപ്പോൾ മധുര കാണാത്തവൻ മാട എന്നാ പറഞ്ഞത്. അത് വിചാരിച്ച് നമ്മൾ തമിഴ്നാട്ടിൽ മധുര പോയി കണ്ട് യാതൊരു കാര്യമില്ല. ഇതൊക്കെ കഥകളാണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ആത്മാരാമത്വമുള്ളവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. അപ്പൊ പിറന്നതോ മധുരയിൽ ഗോകുലത്തിൽ വളർന്നതും കംസനെ കൊന്നതിൽ പിന്നെ വാണതോ ദ്വാരകയ്ക്കകം അല്ലേ. പിന്നെ ഈ പിന്നെ ജരാസന്ധനെ, അതെ ജരാസന്ധനെ പേടിച്ചിട്ടാണല്ലോ എവിടെ പോയത്, മാഘതൻ എന്നൊക്കെ പറയും അല്ലേ, ദ്വാരക പണിതു ഭഗവാൻ. എന്നിട്ടോ ഋദ്ധമാം പിതൃരാജ്യത്തെ വിടിഞ്ഞു ഭഗവാൻ സ്വയം. പിതൃരാജ്യം കിട്ടിയിട്ടും അത് വേണ്ട വെച്ചു. വെടിഞ്ഞു ഭഗവാൻ സ്വയം അനാര്യമാമട്ടിൽ അന്യദേശം പോയി വാണതെന്തിനായി. അച്ഛൻ്റെ പിതൃസ്വത്തുള്ള സ്ഥലം വിട്ടിട്ട് എന്തിനാ വേറെ സ്ഥലത്ത് പോയി താമസിച്ചത്? മുടിഞ്ഞത് വിധം വിപ്രശാപത്താൽ ഹരിതൻ കുലം. അത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്.
അതായത് ഈ അധമന്മാരൊക്കെ പരസ്പരം തമ്മിലടിച്ചിട്ട് മരിക്കണ്ടായി. അപ്പോൾ മുടിഞ്ഞത് എവ്വിധം വിപ്രശാപത്താൽ ഹരി, ഈശ്വരന് ബ്രാഹ്മണ ശാപോ ഇതൊക്കെ അപ്പോൾ ഉണ്ട് എന്നുള്ള ഉറപ്പായില്ലോ, അതുകൊണ്ടാണല്ലോ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ നമ്മൾക്കൊക്കെ എത്ര ഗഹനമായ വിവരം ഉണ്ടെങ്കിലും കർമ്മം കൊണ്ട് പഴച്ചാൽ ആരെങ്കിലും ആരെങ്കിലും നമ്മൾ വെറുത്താൽ നിന്ദിച്ചാൽ അവരുടെ ശാപം കിട്ടിയാൽ പിന്നെ പിന്നെ നമ്മൾ വായിച്ചിട്ടെന്താ കാര്യം, പഠിച്ചിട്ടെന്താ കാര്യം? അപ്പോൾ പറയണു 30-ാമത്തെ ശ്ലോകത്തിൽ, ദേഹം ത്യജിച്ചു പെട്ടെന്ന് വിണ്ണണഞ്ഞതുമല്ലയോ ഭാരത്താൽ ഭൂമിയെ പീഡിപ്പിച്ച ദുഷ്ടരൊക്കെയും മുഴുക്കിനാർ ശ്രീഹരിയും വീരൻ പാർത്ഥനുമെങ്കിലോ ഹരിപത്നികളെ കൊള്ള ചെയ്തോരെങ്ങനെ ബാക്കിയായി. ഇതൊക്കെ ശ്രീമദ് ഭാഗവതം വായിക്കണം, അപ്പോൾ നമുക്ക് കഥ അറിയാം. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഭൂഭാരമൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് കൃഷ്ണഭക്തികളെ അർജുനൻ ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാട്ടാളന്മാർ പിന്നെ വനവാസികൾ എന്ത് ചെയ്തു, ഈ അർജുനൻ്റെ ഗാന്ഡീവം എന്നുള്ള വില്ലനെ കരസ്ഥാക്കിയിട്ട് ഈ സ്ത്രീകളേനൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. എന്താ കഥകൾ? ഈ ഗാന്ഡീവത്തിന് ശക്തിയൊക്കെ എപ്പോഴുണ്ടായത്? ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഈ ഭൂമണ്ഡലത്തിലില്ല, അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഈശ്വരീയത ഇറങ്ങിയാൽ പിന്നെ എനിക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റുക? ഇത്ര ആലോചിച്ചാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത്, 32-ാമത്തെ ചോദ്യം അല്ല ശ്ലോകം, ഭീഷ്മൻ ദ്രോണൻ കൃപൻ കർണൻ വികർണൻ അഭിമന്യുവും വിരാടാത്മജനും പിന്നെ ദൃഷ്ടദ്യുപ്നൻ പാലനും ദൃഷ്ടദ്യുപ്നനൃപാലനും 8-ാള് സോമദത്താദികളും അപ്പോരാൾ നിഹതരായി തഥാ ഒഴിഞ്ഞിതവർദ്ധൻ ഭാരം ചോരന്മാർ പിന്നെ ബാക്കിയും. അവ ഉത്തമന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടും പിന്നെ കള്ളന്മാർ പിന്നെയും ബാക്കി ചെയ്യുന്നു, എന്ത് കഥയാണോ അത്? അപ്പോൾ പറഞ്ഞു, സ്വാധിമാരാം കൃഷ്ണപത്നിമാർക്ക് എന്തേ ദുഃഖമെത്തുവാൻ. ഒരു തെറ്റും ചെയ്യാത്ത കൃഷ്ണപത്നിമാരേനെ എന്തിനാണ് ഈ കാട്ടാളന്മാർ പിടിച്ചു കൊണ്ടുപോയത്? ദുഃഖം വരാനുള്ള കാരണം എന്താ അവർക്ക്? ഈ സംശയങ്ങളും ഉള്ളത്തിൽ വർത്തിക്കുന്നു മുനീശ്വര, എനിക്കുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണെന്നൊക്കെ ജനമേജയൻ പറയാണ്. വസുദേവൻ ധർമ്മരഥൻ പുത്രദുഃഖം പൊറാഞ്ഞ ഹോ ദുർമതിക്കിരയായി പ്രാണൻ ത്യജിക്കാനിട വന്നതും. അപ്പോൾ ഈ 25-ാമത്തെ ശ്ലോകം മുതൽക്ക് ഈ 35-ാമത്തെ ശ്ലോകം വരെ ഒരു 10-11 ശ്ലോകത്തിൽ ഞാനും നിങ്ങളൊക്കെ പെടും എന്ന് പറഞ്ഞാൽ, നമ്മളാരും ഒരു കഷ്ടപ്പാടും മറ്റുള്ളവർക്ക് ചെയ്യാത്ത നിലയിൽ നമ്മൾക്ക് പിന്നെയും ദുഃഖം അനുഭവിക്കാൻ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ? നമ്മൾക്ക് ഇപ്പോഴത്തെ കാര്യം മാത്രമേ അറിയൂ, പൂർവ്വജന്മത്തെ പാപം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കറിയില്ല. അപ്പോൾ ഈശ്വരന് കണക്ക് തെറ്റില്ല. അപ്പോൾ ചിലവരുണ്ട്, 10,000 രൂപയോ ഒക്കെ അല്ലെങ്കിൽ 50,000 100,000 ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഒരു നോട്ടൊക്കെ രണ്ടായിട്ട് എണ്ണിയുണ്ടാവും, അല്ല അതെ ഒരു രണ്ടെണ്ണത്തിന് ഒന്നാക്കി എണ്ണിയുണ്ടാവും. അതിനാണല്ലോ ഈ വള്ളം തുറന്നത് വരല്ലേ. അങ്ങനെ തെറ്റ് പറ്റാം, അത് ആ ആളുടെ വ്യക്തിത്വത്തിന് ബാധിക്കില്ല, വ്യക്തിത്വത്തിന് ബാധിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നെഗറ്റിവിറ്റി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫോർഗെറ്റ് ഇറ്റ്, സ്വീകരിക്കുക വിടുക. അത് ഏതോ ഒരു കടം ബാക്കിയുണ്ട്, അത് തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത്, വസുദേവർ ധർമ്മരഥൻ പുത്രദുഃഖം പൊറാഞ്ഞ ഹോ ദുർമൃതിക്കിരയായി പ്രാണൻ ത്യജിക്കാനിട വന്നതും. ധർമ്മിഷ്ഠരാം പാണ്ഡവന്മാർ കൃഷ്ണങ്കൽ ഭക്തിമുറ്റിയോർ സദാ ദുഃഖം ഭുജിക്കാൻ ഇടയായതും എങ്ങനെ. പാണ്ഡവന്മാർ സദാസമയത്തും ധർമ്മത്തിൻ്റെ പരിഗണനയിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ധർമ്മം ജയിക്കുന്നേ പറയുള്ളൂ. അപ്പോൾ എന്നിട്ടും അവർ സദാ ഈശ്വരനോടടുത്ത് നിന്നിട്ടും ഈശ്വരൻ അവർക്ക് സൂതനായിട്ട് വർത്തിച്ചിട്ടുകൂടി അവർക്ക് എന്താണ് എപ്പോഴും ദുഃഖം ഭുജിക്കാനിടയായത്? ലക്ഷ്മിതന്നംശമായ ദേവി മധ്യത്തിങ്കൽ പിറന്നവൾ വേദി മധ്യത്തിൽ അര പാഞ്ചാലി ലക്ഷ്മിയുടെ അംശമാണ്.
ലക്ഷ്മി തന്നംശമായി വേദി മധ്യത്തിൽ പിറന്നവൾ പാഞ്ചാലിയ മഹാഭാഗ ദുഃഖമെന്തേ ഭുജിക്കുവാൻ. അപ്പൊ ഇവർക്ക് ഡിവൈൻ ആൾക്കാരാണെന്നും ഇവർക്കൊന്നും നമ്മളെ പോലെയുള്ള മാനസിക സമ്മർദ്ദങ്ങളില്ലെന്നും അവരൊക്കെ ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന പോലെ നടിച്ചു പോയതാണെന്നും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് അവർക്ക് ദുഃഖം ഉണ്ടായിട്ട് എന്നാ പിന്നെ നമുക്ക് ദുഃഖമില്ലേ, അങ്ങനെയൊന്നും ചോദിച്ചിട്ടും കാര്യമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ടിട്ട് ഫോർ ടാറ്റ്. പിന്നെ രാമായണത്തിലെ ശ്രീരാമൻ ബാലിയനെ മറിഞ്ഞു നിന്ന് അമ്പ ചെയ്തു, അദ്ദേഹം അത് ആ കർമ്മം ശ്രീകൃഷ്ണാവതാരത്തിലെ ഒരു വേടനെ കൊണ്ട് താൻ പത്മാസനത്തിലിരിക്കുമ്പോൾ തൻ്റെ കാലിൻ്റെ നെരിയാണി ഭാഗം, പാദം മോൾ ഭാഗം, നമ്മൾ ഫുട്ബോൾ അടിക്കുമ്പോഴുള്ള ഭാഗം എങ്ങനെ പറയുക, കാലോണ്ട് തട്ടുണ്ടല്ലോ നമ്മൾ, ആ ഭാഗം കണ്ട് ഒരു മാനിൻ്റെ തലയാണ് എന്ന് ധരിച്ചിട്ടാണ് ഒരു വേടനെ കൊണ്ട് അമ്പ ചെയ്തത്. ആ വേടനാരാ, ബാലിയുടെ പുനരാവൃത്തിയാണ്. അപ്പോൾ ഇങ്ങനെ പുരാണങ്ങൾ വായിക്കുമ്പോൾ ഒരു ആക്ഷനോ റിയാക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന പോലെ എല്ലാവരും അവരവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അപ്പപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തെറ്റുകൾ ചെയ്യരുത്, തെറ്റുകൾ ചെയ്യരുത് എന്ന് ശാസ്ത്രം അനുശാസിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പണ്ട് ദുസ്സാസനൻ തീണ്ടാർന്നുള്ളൊര ബാലയെ ബലാൽ സഭാതലത്തിലേക്ക് വാർക്കുഴൽ ചുറ്റിയടച്ചതും. തലമുടി ചുറ്റിപ്പിടിച്ച്, അതായത് സ്ത്രീകൾക്ക് മാസമോറയുള്ളപ്പോൾ റെസ്റ്റ് വേണം, അങ്ങനെ റെസ്റ്റിനിരിക്കുകയാണ്. റെസ്റ്റിലിരിക്കുമ്പോഴാണ് ദുസ്സാസനൻ ആ ദുർബല നിമിഷത്തിൽ പോയിട്ട് തലമുടി ചുറ്റിപ്പിടിച്ച് ഈ അസ്ഥിനപുരത്തിലെ സഭയിലേക്ക് പിടിച്ചു കൊണ്ടുവന്നത് അല്ലേ, അല്ലെങ്കിൽ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ പിന്നെ മുമ്പിലേക്ക്. ദുര്യോധനനാണ് രാജാവ്, ധൃതരാഷ്ട്രക്കുണ്ട്. അപ്പോ കാട്ടിൽ ആ സിന്ധുരാജൻ തൻ പീഡയാൽ സതികേണതും വീണ്ടും ഗീതകനെ കൊണ്ടു ശല്യമേറ്റതും എങ്ങനെ. അപ്പൊ ഇവർക്ക് 13 വർഷം വനവാസം, അല്ല 12 വർഷം വനവാസം, ഒരു വർഷം എങ്ങനെ വേണം, ആളറിയാതെ കൊണ്ട് ഏതെങ്കിലും പട്ടണത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് വിരാട രാജധാനിയിൽ വിരാട രാജാവിൻ്റെ അരമനയിൽ വെപ്പുകാരനായിട്ട് ഭീമസേനൻ. അപ്പോൾ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ ഒരിക്കൽ ഇന്ദ്രലോകത്ത് പോയി. ഇന്ദ്രലോകത്ത് പോയപ്പോൾ അവിടുത്തെ ഉർവശി ഇയാളെ കണ്ടെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അർജുനൻ പറഞ്ഞു, അയ്യോ അമ്മേ, എനിക്ക് അങ്ങ് അമ്മയുടെ സ്ഥാനമാണ്, കാരണം ഞാൻ ഇന്ദ്രൻ്റെ മകനാണ്. അപ്പോൾ അച്ഛൻ്റെ കീപ്പുകളാണ് ഇവരൊക്കെ അല്ലേ, ദേവ പിന്നെ എന്താണ് പറയുക, ദാസിമാരൊക്കെ. അതുകൊണ്ട് പറ്റില്ലാതെ പറഞ്ഞു. ദേഷ്യം വന്നപ്പോൾ ശപിച്ചു, നീ ആണും പെണ്ണും അല്ലാത്തവനായി പോട്ടയത് 1 വർഷം. അതാണ് ഉർവശി ശാപം ഉപഹാരം എന്ന് പറയാൻ കാരണം. അപ്പം വിരാട രാജധാനിയിലെ വിരാട രാജാവിൻ്റെ ഭാര്യയ്ക്ക് തലമുടി ചീന്തി കൊടുക്കാനും പൊട്ടുകുത്തി കൊടുക്കാനും ഡ്രസ്സ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടി. ആർക്ക്? ബൃഹന്നള എന്ന രൂപം, സ്ത്രീരൂപം ധരിച്ചിട്ട്. അപ്പം ഈ ഇത് കഥകളൊക്കെ രാമായണം ഭാഗവതം മഹാഭാരതമൊക്കെ വായിക്കുമ്പോഴാണ് ഒരാൾക്ക് പല സംസാര നന്നാക്കാനും ജീവിതത്തിലെ എന്താണ് പറയുക, പരോക്ഷമായും അപരോക്ഷമായിട്ടും വന്നു ചേരുന്ന കിൻവദന്തികളെ നിരുത്സാഹപ്പെടുത്തി അതിജീവിക്കാനും സാധിക്കുന്നത്. ഇന്നൊക്കെ ഹൈലി ക്വാളിഫൈഡ് ആൾക്കാരെ പെട്ടെന്ന് എന്തെങ്കിലും വിഷമം വന്ന ഉടനെ തൂങ്ങി മരിച്ചു, അല്ലെങ്കിൽ ബ്ലഡ് വെയിൻ മുറിച്ച് തൽക്കൊല ചെയ്യും. സാധാരണ വേറെ ചിലവർ അങ്ങനെ ഇല്ല. എന്തിനാണ് ചെയ്യണത്, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളെന്തിനാ പേടിക്കണത് ആ രീതിയിൽ. അപ്പോൾ ഇവിടെ അതേമാതിരി ധർമ്മപുത്ര രാജാവിൻ്റെ തോഴൻ സാമന്തകൻ എന്നുള്ള നിലയ്ക്ക് വെടി പറയുക, തമാശ പറയുക, അതാണ് വെടി പറയുക എന്ന് പറയുന്നത്, തമാശ പറയുക, തമാശകളൊക്കെ പറയുക, അല്ലെങ്കിൽ എപ്പോഴും കാര്യങ്ങളൊക്കെ പിന്നെ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഭാഗവാക്കാവുക. രാജാവിന് വേണമെങ്കിൽ ചതുരംഗം കളിക്കുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന് കളിക്കുക, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അങ്ങനെ കങ്കൺ എന്നുള്ള രീതിയിലെന്തോ അയാൾ
അങ്ങനെ ഓരോ പിന്നെ നകുല സഹദേവന്മാരാണെങ്കിൽ ഒരാൾ പിന്നെ ആന പശുപാലകത്വം, ഒരാൾ കുതിരകളെ ഒക്കെ പരിപാലിക്കുക, പാഞ്ചാലി ദാസിയായിട്ട്, അല്ല പിന്നെ പാഞ്ചാലിയാണ് ദാസിയായിട്ട് ഈ ശ്രീ പിന്നെ എന്താണ് പറയുക വിരാട രാജ്ഞീനെ എന്താ പറയുക മോഡേൺ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടീഷ്യനായിട്ട്, മറ്റാൾ ആ വിരാട രാജാവിൻ്റെ മകൾക്ക് നൃത്തവും പാട്ടും പഠിപ്പിക്കലായിരുന്നു ബൃഹന്നള എന്നുള്ള പേരിൽ പേരുമാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചോദ്യം ചോദിച്ചു എന്നർത്ഥം. എന്നാലല്ലേ ഈ ഉത്തരത്തുകൂടെ ഇത് ആദ്യം ഇത് മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാക്കിക്കാൻ ഈ കഥാഗോളങ്ങൾ ഉപകാരമുള്ളൂ. അപ്പോൾ പണ്ട് ദുസ്സാസനൻ തീണ്ടാർന്നുള്ളൊരു ബാലയെ ബലാൽ സഭാതലത്തിലേക്ക് വാർക്കുഴൽ ചുറ്റി അഴച്ചതും കാട്ടിലെ സിന്ധുരാജൻ തൻ. ആ അപ്പോൾ കാട്ടിലെ സിന്ധുരാജൻ ഇവളെ പാഞ്ചാലിനെ കണ്ട് ഒരു ഭ്രമമുണ്ടായി. പിന്നെ ഈ വിരാട രാജധാനിയിലെ രാജ്ഞിയുടെ സഹോദരൻ അയാളാണ് ആരാ കീചകൻ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ളൊരു അർത്ഥവാക്യം വരുന്നുണ്ടായി അല്ലേ. അപ്പൊ വീണ്ടും കീചകനെ കൊണ്ടു ശല്യമേറിയതുമിങ്ങനെ തത്പുത്രരഞ്ചും ഹതരായ ഗൃഹത്തിൽ ദ്രോണപുത്രനാൽ. ഇനി മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന പാഞ്ചാലിയുടെ അഞ്ച് മക്കളെ സ്വന്തം എന്താന്ന പറയാ ധനുർശാസ്ത്ര വിശാരദനായ ഗുരു ദ്രോണാചാര്യ മകൻ അശ്വത്ഥാമാവിനാൽ കൊല്ലപ്പെട്ടു. സുഭദ്രതൻ മകൻ പോരിൽ ബാലനായി താൻ മരിച്ചുപോയി. ഇവിടെ ഒരു കഥ പറയണം, സുഭദ്രതൻ മകൻ അഭിമന്യു, ആ അഭിമന്യു 18 വയസ്സാകുമ്പോഴാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത വീരമൃത്യു. അതും എങ്ങനെ 5-6 മഹാകായന്മാര് മഹാരഥന്മാര് ഒറ്റയ്ക്ക് ഈ കുട്ടീനെ വളഞ്ഞു നിന്ന് ഗതാപ്രയോഗത്തിൽ തല്ലിക്കൊല്ലുക ചെയ്തത്. അതിനൊരു കാരണമുണ്ട്, അത് പറയാണ്ട് പോയാൽ നിങ്ങൾക്കറിയില്ല. അപ്പൊ ഈ ഈ ഈ അഭിമന്യു ഏത് ദേവന്റെ മകനാ? ചന്ദ്രന്റെ മകനാണ്. അപ്പൊ ചന്ദ്രൻ പറഞ്ഞു ഇങ്ങനെ ശ്രീകൃഷ്ണാവതാര സമയത്ത് എല്ലാവരും അവിടെ പോയിട്ട് പല രൂപത്തിലും ഗോപന്മാരായിട്ടും ഗോപികമാരായിട്ടും ജീവിക്കണ്ടായില്ലോ. അപ്പൊ എൻ്റെ പുത്രനെ ഒരു പുരുഷായുസ് മുഴുവൻ അവിടെ തരില്ല, 18 വയസ്സ് വരെ തരുള്ളൂ, എനിക്ക് എൻ്റെ മകനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ബുധൻ്റെ ബുധഗ്രഹം പലപ്പോഴും ഞാനിവിടെ പറയാറുണ്ട് ചന്ദ്രൻ്റെ മകനാണത്. അതും ദേവന്മാരുടെ ഗുരുവായിരിക്കുന്നത് ബൃഹസ്പതിയുടെ ഭാര്യയിലുണ്ടായതാണ്. അപ്പോൾ ആ ചോദ്യം ആ കഥകളൊക്കെ വരുന്നില്ലേ. അതുകൊണ്ടാണ് സുഭദ്രതൻ മകൻ പോരാൽ ബാലനായി താൻ മരിച്ചു പോയി. അവിടെ നിർത്താം, കാരണം 33 മിനിറ്റായി. എന്നാലും ഇന്ന് ഒരു കുറച്ച് സ്പീഡിൽ പോയി ഞാൻ, മനസ്സിലായില്ലേ. 40 മിനിറ്റ് ആ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനും സാധിച്ചു. അപ്പോൾ 163-ാമത്തെ ഭാഗം നമുക്ക് നാളെ പറയാം. ഏവർക്കും ആദി പരാശക്തിയുടെ അനുഗ്രഹാസസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.